ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തേത് നിങ്ങളെ ഒരു സ്റ്റോക്ക് ബ്രോക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോക്ക് ബ്രോക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്താണ് സ്റ്റോക്ക് ബ്രോക്കർ എന്നറിയാത്തവർക്ക് വേണ്ടിയൊന്ന് പറയാം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ട് സോ ഈ ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നടക്കുന്നത് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോക്കേഴ്സാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏഞ്ചൽ ബ്രോക്കിംഗ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറെയാണ് ഇപ്പോൾ ഏഞ്ചൽ ബ്രോക്കിംഗിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കൊരു പാൻ കാർഡ് ഉണ്ടാവണം അതേപോലെ നിങ്ങൾക്കൊരു ആധാർ കാർഡ് ഉണ്ടാവണം ആ ആധാർ കാർഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പല സമയങ്ങളിലും പല ഓഫറിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ് ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് അക്കൗണ്ട് ഓപ്പണിംഗ് ഒരു ചാർജൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സോ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിടുക പിന്നീട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താലും മതി അപ്പോൾ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയാം അപ്പം ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും മനസ്സിലാവാൻ സാധ്യതയില്ല എന്നാലും ഞാൻ പറയുകയാണ് സോ ബ്രോക്കറേജിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ട്രേഡ് 20 രൂപയാണ് ഒരു ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്നത് അത് ഓൺലി ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ഇക്വിറ്റി ഡെലിവറിക്ക് 0 ആണ് ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഏഞ്ചൽ ബ്രോക്കിന് ഓൾമോസ്റ്റ് 30 ഇയേഴ്സ് എക്സ്പീരിയൻസ് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഏഞ്ചൽ ബ്രോക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ട്സിലും അതേപോലെ തന്നെ കമ്മോഡിറ്റി ട്രേഡിങ്ങും എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്നതുമാണ് സോ താല്പര്യമുള്ള അക്കൗണ്ട് എടുക്കാം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയാം എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അത് ഞാനൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളുമായിട്ട് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും സ്റ്റോക്ക് മാർക്കറ്റോ അയ്യോ അതിൽ പൈസ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മൊത്തവും പോവും പല ആളുകളും പൈസ പോയിട്ടുണ്ട് കംപ്ലീറ്റ് ഗാംബ്ലിംഗ് ആണ് എന്നൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഇപ്പോൾ എൻ്റെ പേരൻസിനോടൊക്കെ പോയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് അത് ഫുള്ള് തട്ടിപ്പാണ് അതിനകത്തൊന്നും പോരുതെന്നൊക്കെയാണ് അവർ പറയുന്നത് കാരണം അവരുടെ ഒരു ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് ഒരു തേർഡ് മാനിന് കൊടുക്കും അയാളാണ് പോയിട്ട് സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇയാൾ വന്നിട്ട് പറയുന്നതാണ് ഇവർക്ക് വേദവാക്യം എന്ന് പറയുന്നത് അപ്പോൾ ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ചിലപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നോ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണോ നിഫ്റ്റി എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഈ പൈസ മേടിച്ചു കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവർ കുറേ ആൾക്കാരായി നിന്ന് ഫണ്ട് മേടിച്ചിട്ട് ഇഷ്ടമുള്ള സ്റ്റോക്കിലേക്ക് ഇടും ചിലത് അവർക്ക് റിട്ടേൺസ് തരും ചിലത് റിട്ടേൺസ് തരില്ല ഇപ്പം ഫണ്ട് കൊടുത്ത ആൾക്ക് അവർ എന്ന് പറയുകയാണ് ഫണ്ട് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവർ ആദ്യമേ പറയും റിസ്ക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മേടിക്കുന്നത് അപ്പം അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ട് നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇവരുടെ ചുറ്റുപാടും കൂടുതലുള്ളത് അതുകൊണ്ട് ഇവർ വിചാരിക്കുന്നത് എന്താണ് പൈസ ഒന്നും കിട്ടത്തില്ല എല്ലാം പോകത്തേ ഉള്ളൂ എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷേ പുതിയതായിട്ടുള്ള ജനറേഷനിലെ ആൾക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി വളരെയധികം നല്ല ബോധം വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഒരു ദിവസം കൊണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും അപ്പം അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് പൈസ ഉണ്ടാക്കുക എന്നിപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 വർഷത്തിന് മുമ്പ് ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കേൾക്കുന്ന സമയത്ത് ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡമായിട്ട് റിലേറ്റഡുള്ള വീഡിയോസ് കാണാറുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റഡുള്ള വീഡിയോസ് സജഷനിൽ വന്നു തുടങ്ങിയത് അന്നത്തെ സമയത്ത് മലയാളത്തിൽ എത്ര യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എൻ്റെ സെർച്ചിൽ വന്നിട്ടില്ല എൻ്റെ സജഷനിൽ വന്നിട്ടില്ല ഞാൻ മലയാളത്തിനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ഹിന്ദി വീഡിയോസ് ഞാൻ ഒരുപാട് കാണാറുണ്ടായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ട് അപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനായിരുന്നു ഹിന്ദി ആയതുകൊണ്ടും ചില ചില ടേമുകളും നമുക്ക് മനസ്സിലാവത്തില്ലായിരുന്നു ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടു തുടങ്ങി അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന് മുമ്പ് എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പൈസ വേണമെന്നൊക്കെ ആയിരുന്നു പക്ഷേ അങ്ങനെയൊന്നും അല്ല 100 രൂപ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ പഠിച്ചു തുടങ്ങിയത് പിന്നീട് മലയാളത്തിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു തുടങ്ങി മലയാളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഒരുപാട് നല്ല കണ്ടൻറ് പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് ആൻഡ് ഹൈ ക്വാളിറ്റി കണ്ടൻറ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ എനിക്കിപ്പോഴും ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ യൂട്യൂബേഴ്സിനൊന്നും വ്യൂസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ട്രെൻഡിങ് ടാബിലൊന്ന് കയറി പോയി നോക്കുക അതിൽ ഫിനാൻഷ്യൽ ഫ്രീഡമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഏതെങ്കിലും വീഡിയോസ് ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ടോ വരത്തില്ല അപ്പോൾ അത് ഞാൻ നിങ്ങളെ മാത്രമേ കുറ്റം പറയത്തുള്ളൂ കാരണം പ്രാങ്ക് വീഡിയോസ് അതേപോലെ തന്നെ ഒരു ടൈപ്പ് വീഡിയോസ് ഉണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ ആ ട്രെൻഡിങ് ടാബൊന്ന് എടുത്ത് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ടൈപ്പ് വീഡിയോസിനാണ് കൂടുതലും വ്യൂസ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല പക്ഷേ ഈ ഒരുപാട് യൂട്യൂബേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ മലയാളത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് അതുകൊണ്ട് വലിയ ലാഭമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു പൈസ ഉണ്ടാക്കുന്നുണ്ട് അവരേറെ ഐഡിയാസ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഫിനാൻഷ്യലി എല്ലാവരും ഫ്രീ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് അവർ ചെയ്യുന്നത് സോ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ചുമ്മാ സ്റ്റോക്ക്
ബ്ലോഗ് മാർക്കറ്റ് മലയാളം എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കറൻ്റ്ലി കേരളത്തിൽ അവൈലബിളുള്ള എല്ലാ യൂട്യൂബേഴ്സും ജനറൽ ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ പതുക്കെ പതുക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ട്രേഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് കുറേ നാളൊക്കെ ആദ്യമൊക്കെ പൈസ കുറേ പോയി, പക്ഷേ പിന്നീട് പൈസ പതുക്കെ പതുക്കെ കിട്ടിത്തുടങ്ങി. അപ്പം നമുക്ക് മനസ്സിലാവും, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള സോഴ്സാണ്, നിങ്ങൾക്ക് ലൈഫ് ടൈം ഇവിടെ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് ഞാൻ 2 വർഷം എടുത്തു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി വളരെ ചെറിയ കാര്യങ്ങൾ വരെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബേസിക്സൊക്കെ എല്ലാവരും പഠിക്കും, ബാക്കി നിങ്ങൾക്ക് എക്സ്പീരിയൻസിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ, അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം പൈസ കൊണ്ടിട്ട് വലിയൊരു പൈസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഉണ്ടാക്കാതിരിക്കുക. പതുക്കെ പതുക്കെ പഠിക്കുക, ഓരോ കാര്യങ്ങൾ പഠിക്കുക, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, പിന്നീട് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇൻകം വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.